내버려둬. 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 어, 끝내줘. 바로. 너 선보전을 봐라. നീ ആള് കൊള്ളാനോടി. നിന്നോട് ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, ഈ പണിക്ക് ഇറങ്ങരുതെന്ന്. വൈറ്റിപ്പഴപ്പാണ് സാറേ, എന്നെ വിട്ടേക്ക്. നിന്നെ വിട്ടേക്കാം, പക്ഷേ അതിനു മുമ്പ് നിന്നോടൊപ്പം ഉണ്ടായിരുന്ന മുഴുവൻ സാറന്മാരുടെയും പേരുവിവരങ്ങളും കൊണ്ട് പറ. എനിക്ക് അവന്മാരെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. സാറേ, ആ ബാലിൽ എത്ര തല്ലിയിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവനാണ് അത് ചെയ്തതെന്ന് തോന്നുന്നില്ല. രജനി, നീ ഉള്ളൊന്ന് കയറി ചെയ്തേക്ക്, ഞാനിപ്പോ വരാം. ഓക്കെ. അങ്ങ് സമ്മതിക്കടാ, എന്നെ വെറുതെ മെനക്കെടുത്തല്ലേ. നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. നീ ചത്താൽ ഒരു പട്ടിയും ചോദിക്കാൻ വരത്തില്ല. ഒരു കുഞ്ഞുപോലും അറിയാതെ നിന്നെ ഞാൻ വെട്ടി മൂടും. ഇവൻ സമ്മതിക്കണം. ഇതിന്റെ പുറകെ നടക്കാനൊന്നും എനിക്കിന് സമയമില്ല. എന്താ വേണ്ടെന്ന് വെച്ചാ കണ്ടും കേട്ടും ചെയ്യണം. ഇവനെ കൊണ്ട് ഇനി ഒന്നിനും കഴിവെന്ന് തോന്നില്ല സർ. കുള്ളന്മാരെ നമ്പരുതെന്നാ. എനിക്കിന്നതിലൊരു തീരുമാനം ഉണ്ടാവണം. പറഞ്ഞ മനസ്സിലായല്ലോ. ശരി സർ. എന്തൊരു കേറ്റം! ഓ, ഇത്രയും കേറ്റം ശബരിമലയിൽ ഉണ്ടാവും തോന്നില്ല. ആഹാ, വീണ്ടും വന്ന. എന്റെ കയ്യിൽ നിന്ന് 10 പൈസ പ്രതീക്ഷിക്കണ്ട. എടാ, ഞാനൊന്ന് പറയട്ടെ ബാല, നാളെ നമുക്ക് ഒരെണ്ണം വരെ പോണം, ഒരു പെണ്ണ് കാണാൻ. വല്ല കരിപൂച്ചയായിരിക്കും, എന്നെ കൊണ്ട് പോയാ വെറുതെ അതിലൊന്ന് മനക്കടാ. എടാ, നീ വന്നൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറ. എടാ, നിന്റെ കല്യാണം നടത്തിയിട്ട് ഇവിടെ വേറൊരു കല്യാണം നടത്തുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് വേറെ നടന്ന് കരുതിയേ. അപ്പൊ പിന്നെ നീ ആരെ വീടിന്റെ കല്യാണം നടത്തിയതാ? അത് പെട്ടെന്നങ്ങ് വന്ന് പെട്ടെന്നങ്ങ് നടത്തി, അല്ലാതെ നിന്നെ ഓർക്കാഞ്ഞിട്ടാണ്. ആ ശരി, ബാക്കി നാളെ പെണ്ണിനെ കണ്ടിട്ട് പറയാം. അപ്പൊ രാവിലെ ഞാനിഞ്ഞ് വരും, റെഡിയായി നിന്നോണം. ഒന്നരയടി പൊക്കുമുണ്ട്, ഐശ്വര്യായി കെട്ടത്തുള്ളൂ. ബാലന് അങ്ങനെ പറയത്തൊക്കെ ആരുമില്ല. പിന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ഒരു പെണ്ണിനെ പോറ്റാനുള്ള ആത്മവിശ്വാസവും ചങ്കറുപ്പും ഒക്കെ ബാലനുണ്ട്. മോളെ വിളിച്ചിരുന്നെങ്കിൽ എനിക്കും പോയിട്ട് ഇത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു. മോളെ സുനിത ഇപ്പൊ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. ഒരു മിനിറ്റ്. നീ എന്തേ കാണിക്കാവൂല, എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടാന്ന്. എന്തു? എന്തിനു കൊള്ളാം, പേക്കോലം പോലെ ഉണ്ട്. സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോ നീ എന്തു ഈ പറയുന്നേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറ. ഇനി ആദ്യം ആ കൊച്ചിന് നിന്നെ ഇഷ്ടമായെന്ന് ചോദിക്ക്, അല്ലെങ്കിൽ നിന്റെ കൂടെ ഇറങ്ങി തിരിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് വേറെ പണിയുണ്ട്, നീ പോയി ചാവ്. ഞാൻ വണ്ടി കൂടി കാശ് ഉണ്ടായി താ. പോടാ, എന്നിഷ്ടായില്ലേ? എന്നെ പോലൊരാളെ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടില്ല എന്നറിയാം. വെറുതെ ഒരു സഹതാപത്തിന്റെ പേരിൽ അത് വേണ്ട. എനിക്ക് ചെലവിന് തരാനും എന്നെ നന്നായി നോക്കാനും നിങ്ങൾക്ക് പറ്റോ? എനിക്കത് മതി. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ സമ്മതം.
ഇങ്ങനെ പിടിക്ക്. എനിക്ക് വയ്യ, എനിക്ക് വേണ്ട. നീ പോലെ ഇരിക്കൂടെ. എനിക്ക് കൈ വേദന എടുക്കുന്നു ബാലേട്ടാ. ഇങ്ങോട്ട് വാടി, ഇവിടെ ഇരിക്ക്. നിന്നെ ഞാൻ എല്ലാം പഠിപ്പിക്കാം. ഇതുപോലെ അങ്ങ് ചെയ്താ മതി. എനിക്ക് വയ്യ എങ്ങനെയെന്നു. ആൾക്കാർ എന്താ വിചാരിക്ക? എന്ത് വിചാരിക്കാൻ, ഈ ഏരിയയിൽ ഇതൊന്നും അറിയാത്ത ഒരേ ഒരാൾ നീയാ. പിന്നെ ഞാൻ പഠിപ്പിച്ചതരാന്ന് പറഞ്ഞാലും നിനക്ക് വേണ്ട. കണ്ടോ ഇതുപോലെയാ വട്ടി ഉണ്ടാക്കുന്നെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബാലേട്ടാ, ഞാൻ നോക്കട്ടെ ശരിയാവോന്ന്. ഇതെടുത്ത് അതിലൂടെ കൊരുത്തെടുത്ത് മുകളിലൂടെ വെച്ച് മുകളിലൂടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞുതരാം. അതെ, ഇതിലേ ചുറ്റിയെടുത്ത് അതിലൂടെ കൊരുത്തെടുത്ത് വരട്ടെ. അതിങ്ങനെ ഇപ്പൊ ശരിയായോ? ആ ഇക്കണ്ട കാട്ടിലെ മുഴുവൻ ഇറ വെട്ടിയെടുത്താലും അതിൽ നിന്ന് നീ ഒരു വട്ടി ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്നാ പിന്നെ എന്നെ പഠിപ്പിക്കുന്ന എന്തിനു? രമണിയേച്ചി എന്താ ഉള്ളേ? നല്ല അയലയുണ്ട്, നല്ല നാടൻ ചാളയുണ്ട്. നീ നോക്ക്. എടി മോളെ, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ അടി. ഇവിടെ പിടിപ്പത് പണിയല്ലേ രമണിയേച്ചി. വീട്ടിൽ നിന്നാരും വരാറില്ല നിന്റെ? ആകെ കൂടി ഉണ്ടായിരുന്നത് അച്ഛനാ. അച്ഛൻ പോയ പിന്നെ ഇവിടെ ആരാ വരാനുള്ളേ? എടി നീ അറിഞ്ഞ, നമ്മുടെ മേലടത്തെ ശാന്തയുടെ കെട്ടിയനില്ലേ? മേലടത്ത് ശാന്തയോ? ആ അവള് തന്നെ. അവളുടെ കെട്ടിയോന് പട്ടണത്തിൽ വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന്. ആണോ? ആ എന്നും പണിക്കാണെന്നും പറഞ്ഞോണ്ട് പട്ടണത്തിൽ പോ. അവിടെ എങ്ങനെയാണെന്ന് അവൾ അറിയുന്നില്ലല്ലോ. എന്ത് പറയാനാണല്ലേ ഓരോ മനുഷ്യന്മാര്. അയാളുടെ നോട്ടും പെരുമാറ്റവും കണ്ടിട്ട് പണ്ടേ എനിക്ക് തോന്നിയിട്ടുണ്ട് അയാളൊരു ശരിയല്ലാത്ത മനുഷ്യനാന്ന്. ബാലനെന്നും പട്ടണത്തിലേക്കല്ലേ പോന്നേ? ചേച്ചി പോയിക്കോ, മീന്റെ കാശ് ഞാൻ നാളെ തന്നേക്കാം. ഓരോരോ നുണയായിട്ട് വന്നോളൂ. മീൻ വാങ്ങിച്ചോണ്ടങ്ങ് പോക്കോ. സുന്ദരേ, സുനിതേ, സുനിതേ ദാ വരുന്നു. എന്താ പതിവില്ലാതെ? ഞാൻ ഇന്ന് ശാരദേശിയോടൊപ്പം ആശുപത്രി പോകുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? പോയിരുന്നു. അയ്യോ ഞാൻ മറന്നു. എന്താണ് ആശുപത്രിയിൽ പോകുന്ന കാര്യം പറഞ്ഞു, പക്ഷേ ഇതെന്തിനാണ്? പാടുമോ നീ?
കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. നീ നമ്മളെ ആൾക്കാരെയും കൂട്ടി അപടം വരച്ചല്ലേ. ഒരു മിനിറ്റേ, ഏ വണ്ടി നിർത്ത്. അവൾക്ക് വട്ടിയും മുറവും വേണമെന്ന് പറഞ്ഞിട്ട് നാള് കുറയായി. ഇന്ന് മറന്നിട്ട് പോയാലേ വച്ചു പൊറുപ്പിക്കത്തില്ല. എന്ന് പറഞ്ഞ എങ്ങനെയാ അച്ചായോ? ഞാൻ രാഷ്ട്രീയത്തിലോട്ടൊന്നുമില്ല. ശരി, ആ അതിനെത്രയാ? ഇത് 150. ഏ 150 രൂപ. ഏ അത് കൂടുതലല്ലേ. ആ എന്തു അടേ. പറഞ്ഞാ മതി. ഞാൻ എത്താം. സാറേ ബാക്കി സാർ അധികമാ സാർ തന്നത്. ഇങ്ങനെ ശ്രദ്ധയില്ലാണ്ടാവല്ലോ. എങ്ങനാ ഇക്കാലത്ത് നിന്നെ പോലുള്ളൊരു കുറവാ? കള്ളം പറഞ്ഞു കിട്ടുന്ന കാശ് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താ പെണ്ണും പിള്ളേക്ക് ദഹിക്കൂല സാറേ. ഡോക്ടറെ കൊടുക്കാനേ കാണൂ. ചുമ്മാ അല്ല, നീ ഒന്നും നന്നാവാത്ത. എന്താ നിന്റെ പേര്? ബാലനെന്നാ. ഞാൻ രാജശേഖരൻ, RS സിറ്റി കമ്പനിയുടെ ഓണറാ. എനിക്ക് സാറിനെ നേരത്തെ അറിയാം. ഇതേ ആ സ്കൂളിന്റെ പുറകിലല്ലേ സാറിന്റെ വീട്. ആ അറിയാല്ലേ. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ വാ കേട്ടോ. പോവാം. അമ്മേ, അച്ഛൻ എന്താ ഇത്ര നേരമായിട്ട് വരാത്തത്? അച്ഛൻ പട്ടണത്തിൽ പോയിരിക്കല്ലേ, ചിലപ്പോ വിചാരിച്ച സമയത്ത് പോരാൻ പറ്റിയിരിക്കില്ല. എത്ര നാളായ ഒരു കഥ പറഞ്ഞു വന്നിട്ട്? ഒരു കഥ പറഞ്ഞുതരൂ. ഒന്ന് പോടി വേണേ, നീ എന്നെക്കാളും വലുതായി. ഇപ്പോഴാണോ കഥ പറയണേ? എന്താമ്മേ പറഞ്ഞു താ അമ്മേ. കഥയുടെ പേര് മണ്ണാങ്കട്ടയും കരിയിലയും. മണ്ണാങ്കട്ടയും കരിയിലയോ? അതെന്ത് കഥ? മണ്ണാങ്കട്ടയും കരിയിലയും നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവര് രണ്ടുപേരും കൂടി കാശിക്ക് പോയി. കാശി എന്ന് പറയുന്നത് അങ്ങ് വടക്ക, ഒത്തിരി നടക്കണം. അങ്ങനെ ഉറങ്ങിയില്ല പറഞ്ഞോ. അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാറ്റ് വന്നു. അപ്പോ കരിയില പറന്നു പോവല്ലേ? ശേ, മണ്ണാങ്കട്ടയുള്ളപ്പോഴോ?
മണ്ണാങ്കട്ട കരിയിലയുടെ മുകളിൽ കയറിയിരുന്നു. അപ്പൊ പറന്നു പോയില്ല? മണ്ണാങ്കട്ട കരിയിലയുടെ മുകളിൽ കയറിയിരിക്കുമ്പം കരിയില എങ്ങനെ പറന്നു പോവാനാ? അപ്പോൾ അങ്ങനെ കാറ്റ് ശമിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവര് നടന്നു. അങ്ങനെ വീണ്ടും നടക്കുന്ന നേരത്ത് കുറച്ചധികം നടന്നപ്പോൾ മഴ പെയ്തു. എന്നിട്ട് പറയമ്മേ. മണ്ണാങ്കട്ട അലിഞ്ഞും പോയി, കരിയില പറന്നേ പോയി. അയ്യേ, എന്തിനാ വിഷമിക്കുന്നേ? ഇതൊരു കഥയല്ലേ? ആ ദാ അച്ഛൻ വന്നല്ലോ. എന്താ അച്ഛൻ എനിക്ക് കൊണ്ടുവന്നത്? ദേ ഇത് മോൾക്ക്. എനിക്കിതൊന്നും ഇഷ്ടമല്ലാന്ന് അറിയില്ലേ. അയ്യോടാ, അതെന്താ നിനക്കത് ഇട്ടാല്? ഇടില്ലെന്ന് പറഞ്ഞാ ഇടില്ല, എന്നെ നിർബന്ധിക്കണ്ട. ദാ ഇത് പഠിച്ച. ഇപ്പോഴത്തെ പിള്ളേർക്ക് അവരവരുടെ ഇഷ്ടമല്ലേ. ആ ഇതാണെങ്കിൽ ഞാൻ കഴിക്കാം. ബാലേട്ടൻ വാ, ഞാൻ ചായ എടുക്കാം. അസുഖം എങ്ങനെയുണ്ട്? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. അമ്മേ, ഇന്നെന്താ പലഹാരം? ദോശയാ. എന്താണെങ്കിലും എന്താ, നിനക്ക് കിളി കൊത്തി കഴിക്കുന്ന പോലെ കഴിക്കാനല്ലേ പെണ്ണെ? അമ്മേ പാറു, വീട് വേറെ കല്ലെങ്കിൽ തന്നെ കത്തുന്നില്ല മര്യാദക്ക്. ഓ ബാലേട്ടാ, ബാലേട്ടാ. ഹാ, എന്താ ശരി? ബാലേട്ടാ, ഇപ്പോൾ എല്ലാ വീടുകളിലും ഗ്യാസ് അടുപ്പുണ്ട്, നമുക്ക് ഒരെണ്ണം വാങ്ങണം. വാങ്ങിക്കാം, പക്ഷെ ഇപ്പൊ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചുതരാം. അങ്ങോട്ട് മാറിക്കേ. അത് വേണ്ട, ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാ, ഞാൻ ചെയ്തു. നിനക്ക് സുഖമില്ലാതിരിക്കുകയല്ലേ, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടല്ലോ, നീ അങ്ങോട്ട് മാറിക്കാം. ഇന്നത്തെ പഴയ ഞാൻ ചെയ്തു തരാം. വേണ്ട, മിണ്ടാതെ നിക്കേ, ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. ശരി, എന്നാ ഞാൻ പോയി വേറെ കുടിച്ചിട്ട് വരാം. ഏയ്, അത് വേണ്ട, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ എടുത്തോളാം. അത് വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല പൊന്നു ബാലേട്ടാ, ഞാൻ പോയി വേറെ എടുത്തിട്ട് വരാം. എന്നാ ഒരു കാര്യം ചെയ്, നീ അതൊക്കെ എടുത്തു വെക്ക്, ഞാനത് ചുമന്ന് കൊണ്ടുവന്നോളാം കേട്ടോ. ശരി. സുനീതയുടെ ബന്ധുക്കൾ ആരാ? ഞാനാ. സുനീതയുടെ ആരാ? ഭർത്താവാണ്. വരൂ. അല്പം കോംപ്ലിക്കേറ്റഡ് കേസാണ് നിങ്ങളുടെ വൈഫിന്റേത്, ബട്ട് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. സുനീതയ്ക്ക് എന്ത് പറ്റി ഡോക്ടർ? അത് പറഞ്ഞാൽ ബാലന് മനസ്സിലാവില്ല, പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണ്ടി വരും. മാനസികമായി ബാലൻ തയ്യാറാകണം. അവൾക്ക് എന്തെങ്കിലും കുഴപ്പം? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഓപ്പറേഷനുള്ള പണം ആ ക്യാഷിൽ അടച്ചേക്കൂ. പണം ഇപ്പൊ എന്റെ കയ്യിലില്ല, ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ? സോറി, ദെൻ വി ആർ ഹെൽപ്ലെസ്. ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, സൗജന്യങ്ങൾ ഇവിടെ കിട്ടില്ല. ഡോക്ടർ അങ്ങനെ പറയരുത്, ഓപ്പറേഷൻ നടക്കട്ടെ, പണം ഞാൻ ഉടനെ കൊണ്ടുവരാം. ദൈവത്തെ ഓർത്ത് എന്നെ വിശ്വസിക്കണം. ഓക്കെ, ലെറ്റ്സ് സീ. മുതലാളി അകത്തുണ്ടോ? ഉണ്ടല്ലോ.
ഒന്ന് വിളിക്കോ. ഓ വിളിക്കാം. സാറേ ഒരാള് കാണാൻ വന്നിരിക്കുന്നു. കേറി വരാൻ പറയൂ. ഓ വന്നോളാൻ പറഞ്ഞു. സാർ എവിടെയോ കണ്ട ഓർമ്മ. അത് പിന്നെ ഞാൻ ബാലൻ. ആ ചൂരൽ കച്ചവടത്തിന്റെ ബാലൻ ഇരിക്കുമല. വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം. എന്നെ കാണാൻ വന്നാണോ അതോ വേറെ എന്തെങ്കിലും? അല്ല ഞാൻ സാറിനെ കാണാൻ തന്നെ വന്നതാ. സാർ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ ഭാര്യ ആശുപത്രിയില്ല. കുറച്ച് പണം തന്ന് സഹായിക്കണം. പണം? പണം ഞാൻ തരാം. കൊടുക്കുന്ന പണത്തിന് എനിക്ക് ഈട് വേണമല്ലോ ബാല. ഞാൻ എത്രയും വേഗം തിരികെ തരാം സാർ. അത് പോരാ ബാല. ഞാനൊരു ബിസിനസ്സുകാരന. എന്തിന് ലാഭം നോക്കി ഞാൻ ബിസിനസ് ചെയ്യൂ. അതിപ്പോ എന്റെ 3 സെന്റും വീടുമല്ലാതെ മതി. അത് മതി. അതിന് പ്രമാണം എടുത്തിട്ട് വാ. കാശ് വാങ്ങുമ്പോ കാണിക്കുന്ന ശുഷ്കാന്തി ആരും തിരികെ തരാൻ കാണിക്കാറില്ല. അതുകൊണ്ടാണ് ബാല. പ്രമാണം എടുത്തിട്ട് വാ. പ്രമാണം എടുത്തിട്ടോ ബാല. ആ സുനിതയുടെ നില കുറച്ച് ക്രിട്ടിക്കലാണ് ബാല. അതുകൊണ്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരും. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ കയറി കണ്ടോളാൻ പറയൂ. ആംബുലൻസിലുള്ള പണം അടച്ചിട്ട് വന്ന ബോഡി കൊണ്ടുപോവാ. എല്ലാ ഓപ്പറേഷനും വിജയിക്കണമെന്നില്ലല്ലോ ചേട്ടാ. ഇടനെഞ്ച് തേങ്ങിയു മിഴി നിറഞ്ഞു വിട ചൊല്ലാതേകയായി പോകുവതെന്തേ. കളിച്ചിരി വാക്കുകൾ പോയകലേ ആമുഖ കാന്തിയും മറയുകയോ വരുമോ. ഇനിയും നീ എൻ പരിമതിയേ തരുമോ മധുരം നിറയും സുഖനിമിഷം നിന്നോർമ്മയിൽ ഞാനലിയുന്നു ജീവരാഗമാ. ഇടനെഞ്ചു തേങ്ങിയു മിഴി നിറഞ്ഞു വിട ചൊല്ലാതേകയായി പോകുവതെന്തീ. നിൽക്കുന്ന കുടമുല്ലപ്പൂവേ വേർപാടി നൊമ്പരം നീയറിഞ്ഞു ഉമ്മ
മരക്കോലായിൽ നീ വച്ച നിറസന്ധ്യ ദീപവും എരിഞ്ഞങ്ങൊടുങ്ങുകയായി ഒന്നിഞ്ഞു വന്ന് ചരത്തണഞ്ഞ് നെഞ്ചിൽ തൊട്ട് തഴുകൂ കണ്ണീർ പൂവിൻ കണ്ണീരൊപ്പി തഴുകിയൊരിളം കാറ്റേ രാക്കിളിപ്പാട്ടും നിലച്ചുപോയി കഥനും മുഴുകും കഥ പോലെ ഈ മണ്ണാങ്കട്ടയും കരിയിലയും ഇടനെഞ്ച് തേങ്ങിയോ മിഴി നിറഞ്ഞുവോ വിട ചൊല്ലാതേകയായി പോകുവതെന്തേ മുതലാളി ആ ബാലൻ ഇതുവരെ മുതലും പലിശയോ ഒന്നും തന്നിട്ടില്ല ചോദിക്കാൻ ചെന്നപ്പോ ഒന്നും പറയാതെ ഒരേ ഇരിപ്പ എന്ത് ചെയ്യാന ഇങ്ങനെ പോവാണേ മുതലാളി നമ്മുടെ കാശ് വെള്ളത്തിലാവും ഒരു പവർ ഓഫ് അറ്റേണി എഴുതി വാങ്ങിക്കും ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം കിടപ്പാടം നഷ്ടപ്പെടുമ്പോ അവൻ എന്റെ കാശ് ഇവിടെ കൊണ്ടുതരും എന്താ എല്ലാ അവധിയും കഴിഞ്ഞു ഇപ്പൊ ഇറങ്ങണം അയ്യോ അങ്ങനെ പറയരുത് അടുത്ത് തന്നെ തരാം നീ തന്നു നോക്കാ മതി ഇപ്പൊ ഇറങ്ങണം അഞ്ചു മിനിറ്റ് സമയം തരും ആ വേഗം ആകട്ടെ രാഘവൻപിള്ള സാറിന്റെ മോനല്ലേ നീ രാഘവൻപിള്ള സാറിന്റെ മോനല്ലേ എന്ന് ഞാൻ സാറിനെ ഒന്ന് കാണട്ടെ ആഹാടാ അവന്മാരെങ്ങനെയാ അവിടെ ഇരുന്നോ നിങ്ങൾ എങ്ങോട്ടാ നിങ്ങൾ എവിടെ നിന്ന് വരിക കൊറേ അലഞ്ഞു തിരിഞ്ഞ് നടന്നില്ലേ അതിന്റെ വയ്യായികയായിരിക്കും നീ വിഷമിക്കണ്ട മോളെ നോക്കി അതിന് ഡോക്ടർമാരെ കാണിക്കാം അങ്ങോട്ടിരിക്കും പലരെയും ഞാൻ കാണിച്ചു നോക്കിയതാ ആ അങ്ങനെ ആരെങ്കിലും കാണിച്ചാ പോരാ നെഞ്ച് ഡോക്ടറെ തന്നെ കാണിക്കണം ടൗണിലെവിടെയെങ്കിലും നെഞ്ച് ഡോക്ടർ ഉണ്ടാകുമോ ശങ്കുണ്ണ നമുക്ക് അന്വേഷിക്കാം മഴക്കാലമായിട്ട് വയ്യാത്ത കൊച്ചിനെയും കൊണ്ട് കയറി കിടക്കാൻ പോലും ഒരിടവില്ല എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾ കണ്ടാ മതി എന്നിട്ടെന്താ മുകളിലിരിക്കുന്നവൻ എപ്പോഴും ഈ പാവങ്ങളെ മാത്രം ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ രക്ഷിക്കേണ്ട ശക്തി മുകളിലല്ല നമ്മളെ ഉള്ളിൽ തന്നെയാണ് ബാല ആ മനോധൈര്യം മുറുകെ പിടിച്ച് മുമ്പോട്ട് നടന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ ഭൂമിയിൽ ആ മനോധൈര്യം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാ
ഞാൻ ഇത്ര കാലം ജീവിച്ചത്. എൻ്റെ സുനിത പോയതോടുകൂടി ആ ആത്മധൈര്യമെല്ലാം ചോർന്നു പോയി ശങ്കണ്ണ. ഇനി എനിക്കാകെ ഉള്ളത് എൻ്റെ ഈ മോളാണ്. ഞാനിത് കടയിൽ കൊടുത്തിട്ട് ഉച്ചത്തെ ഊണും വാങ്ങി വരാം. ശങ്കണ്ണ മോളെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാനിവിടെ ഇരിക്കയല്ലേ, നീ ധൈര്യമായിട്ട് പോയിട്ട് പോവാല. പരമ്പിങ്ങോട്ട് തരണേ. ഇങ്ങോട്ട് നോക്ക്, ഇത് കണ്ട പൊളിഞ്ഞിരിക്കുന്നത്. ഇതിനാണെങ്കിൽ ഫിനിഷിങ്ങും ഇല്ല. കൈ കൊണ്ടുണ്ടാക്കുന്നില്ല ചേട്ടാ, ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ഇടയിൽ നല്ല സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാനൊരു പേരുണ്ടാക്കിയെടുത്തത്. അതുകൊണ്ടാണ് അപ്പുറത്തുള്ള കടയിൽ കയറാതെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. അറിയോ? അങ്ങനെ പറയല്ല ചേട്ടാ, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാ ഞാനും എൻ്റെ മോളും കഴിയുന്നത്. അതിന് ഞാൻ സഹിക്കണോ? വിലയല്പം കുറഞ്ഞാലും സാരമില്ല. ഞാൻ കൊണ്ടുവരുന്ന സാധനം വേണ്ടെന്ന് പറയല്ല ചേട്ടാ. നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? ഇനി നീ ചുമ്മാ വരാന്ന് പറഞ്ഞാലും കംപ്ലൈൻ്റ് ഉള്ള സാധനം ഞാൻ എടുക്കത്തില്ല. ഞാനിത് ആദ്യമായിട്ടല്ലല്ലോ ചേട്ടാ സാധനങ്ങൾ തരുന്നത്. മുമ്പ് കൊണ്ടുവന്നിരുന്ന സാധനങ്ങളെല്ലാം നല്ലതായിരുന്നു, അതുപോലെ ചെയ്തോണ്ട് വാ. അപ്പം ഞാൻ എടുക്കാം. അപ്പം നീ ചെല്ല്. ശങ്കുമാവൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ വീട് വലിക്കുന്നേ? പുക വരാൻ. എന്തിനാ പുക വരുത്തുന്നത്? പുകയാണല്ലോ എല്ലാം. ഏതോ പുകമറയിൽ നിന്ന് നമ്മളെല്ലാരും വരുന്നു, മറ്റൊരു പുക ഉയരുമ്പോൾ നമ്മളെല്ലാരും പോകും. അതിനിടയിൽ ദേ ഒരിത്തിരി ഇങ്ങനെ പുകയ്ക്കും. ശങ്കുമാവൻ പറയുന്ന എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പുകയുന്ന ജീവിതമാണ് കുട്ടി നമ്മളെയൊക്കെ. പുകയാണ് അഖിലസാര മൂഴിയിലെന്നാ. എൻ്റെ അച്ഛൻ ശംഖുമാമനെ പോലെ ബീഡിയൊന്നും വലിക്കില്ല. താടിക്ക് തീ പിടിക്കും, പിന്നെ ബീഡിക്ക് തീ കൊളുത്തും. ബീഡിക്ക് തീ കൊടുത്താൽ പിന്നെ ഓടിവരും പുക താൻ. എങ്ങു നിന്നോടിവരും പുകയോ എങ്ങോട്ടു പോയി മറയും. എങ്ങു നിന്നോടിവരും പുകയോ എങ്ങോട്ടു പോയി മറയും. പൈസ കൊണ്ടുപോകും, എന്നെ കൊണ്ടുപോകും, പുകമറയ്ക്കുള്ളിൽ കൊണ്ടുപോകും. അഗ്നിയിലെരിഞ്ഞു പുകയായിടുമ്പോൾ കാറ്റുവന്നെന്നെ കൊണ്ടുപോകും. കാറ്റിലലിഞ്ഞു ഞാൻ തീർന്നിടുമ്പോൾ കാർമേഘമായി ഞാൻ മാറിടും. അയ്യോ, എന്തു പറ്റി അച്ഛാ? ഒന്നുമില്ല. എന്തു പറ്റി ബാല? വരുന്ന വഴിയിലൊന്ന് മറഞ്ഞു വിണതാ. സാരമില്ല, എല്ലാം കഴിഞ്ഞു. ശങ്കുവണ്ണ, ഞാൻ കൊണ്ടുപോയ സാധനങ്ങളൊന്നും ചൊവ്വില്ല. ഞാൻ കണ്ടതല്ലേ, അതിലെന്ത് ചൊവ്വുകേടാ? വേറെയും കടകൾ ഉണ്ടായിരുന്നല്ലേ, അവിടെ എങ്ങാനും കൊടുക്കായിരുന്നില്ലേ? എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നവരുടെ കഞ്ഞിവിടെ നമ്മളായിട്ട് മുട്ടിക്കണോ? അല്ലാത്തടത്തൊക്കെ ഞാൻ കയറി ഇറങ്ങി, ആർക്കും വേണ്ട. എന്നിട്ട് അതൊക്കെ എവിടെ വെച്ചാ? അതൊക്കെ നഷ്ടപ്പെട്ടു. ഇനി ഈ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പോയത് പോട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ആലോചിച്ചിട്ട് ഒരു എത്തിപ്പിടിയും കിട്ടുന്നില്ല. എല്ലാം ഒരു പുക പറക്കുള്ളിലായതുപോലെ. കൊണ്ടുപോകും, എന്നെ കൊണ്ടുപോകും, പുകമറയ്ക്കുള്ളിൽ കൊണ്ടുപോകും. അഗ്നിയിലെരിഞ്ഞു പുകയായിടുമ്പോൾ കാറ്റുവന്നെന്നെ കൊണ്ടുപോകും. കാറ്റിലലിഞ്ഞു ഞാൻ തീർന്നിടുമ്പോൾ കാർമേഘമായി ഞാൻ മാറിടുമ്പോൾ. കൊണ്ടുപോകും, എന്നെ കൊണ്ടുപോകും.
ആഹാ, മോളെണീറ്റോ? കുറച്ചു നേരം കൂടെ കിടന്ന് ഉറങ്ങാമായിരുന്നല്ലോ. ശങ്കുളം നല്ല ഉറക്കത്തിലാണല്ലോ. എണീറ്റ ആദ്യം ഒന്ന് പുകയ്ക്കും, പിന്നെ പുകയുടെ പാട്ടും. ആ മോളെ, നമുക്കിന്ന് ഒരിടം വരെ പോണം. എങ്ങോട്ടാ അച്ഛാ? പട്ടണത്തില് നല്ലൊരു ആശുപത്രി ഉണ്ടെന്ന് കേട്ടു. അത് നന്നായി. മോളെ കാര്യത്തിൽ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ഇന്നാളെ അയാളെ കാല് വെച്ച് കെട്ടാൻ വേണ്ടി ഇവിടുത്തെ സർക്കാർ ആശുപത്രി വരെ ഒന്ന് പോയി. അവരെ പെരുമാറ്റം കണ്ടിട്ട് ഇറങ്ങി പോരാനാ തോന്നിയത്. അതെന്തോട്ടി ശങ്കുണ്ണ? ഡോക്ടർ നഴ്സ് എന്നൊക്കെ പറഞ്ഞ മാലാകന്മാരെ പോലെ ആവണം. അവരെ സ്നേഹത്തോടുള്ള ഒരു ചിരി മതി പകുതി അസുഖം മാറാൻ. ഇതൊരുമാതിരി പെട്ടെന്ന് ജോലി തീർക്കുക, വീട്ടിൽ പോവുക എന്നുള്ളതേ ഉള്ളൂ. ആളുകളുടെ വേദനയും വിഷമവും ഒന്നും അവർക്കൊരു പ്രശ്നമല്ല. ഇനി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഡോക്ടറെ കണ്ട് മരുന്നെഴുതി തന്നാൽ തന്നെ അതിൽ ഏതെങ്കിലും ഒരെണ്ണം കാണും, ബാക്കിയൊക്കെ പുറത്തുനിന്ന് വാങ്ങണം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഉള്ളതല്ലേ അവർക്ക് തരാൻ പറ്റൂ. ഇവിടെ കാശ് കൊടുക്കാൻ ഒന്നും നടക്കൂല ബാല, അതുകൊണ്ട് നീ ഒട്ടും മടിക്കണ്ട, പോയിട്ട് വാ. ചേട്ടാ, ഹോസ്പിറ്റലിൽ ഇതാ. സാർ, 101-ലെ പേഷ്യന്റിന്റെ റിസൾട്ട് കിട്ടി. ഞാൻ അങ്ങോട്ട് വരാം. ശരി സാർ. അവസാനത്തെ ആളെ നോക്കി വീട്ടിൽ പോവാൻ പോവാ. ഇനി മറ്റന്നാളെ ഉള്ളു, ഒപ്പി പോയിട്ട് അന്ന് വാ. അയ്യോ, അങ്ങനെ പറയരുത്, ഞങ്ങൾ വളരെ ദൂരെ നിന്ന് വരിക. ഡോക്ടറെ കാണാൻ ഒന്ന് കയറ്റി വിടണേ, അദ്ദേഹം പോയില്ലല്ലോ. എടോ, തന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ, മണി രണ്ടായി, ഡോക്ടർക്ക് വീട്ടിൽ പോയി ഊണ് കഴിക്കണ്ടേ? ബാക്കിയുള്ള വിസന്ന് കുടലേ അടിഞ്ഞിട്ട് പാടില്ല. സാറേ, കരുണ കാണിക്കണം, ഒട്ടും വയ്യാത്തവളാ എന്റെ മോള്. പോയിട്ട് പിന്നെ വരിക എന്ന് വെച്ചാ എന്റെ കുഞ്ഞ്. പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ല, നിങ്ങൾ ചെല്ലാൻ നോക്ക്, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ, മോളുടെ അവസ്ഥ അങ്ങനെ ആയോണ്ടാ. ബാലട്ടൻ കിഷോർ മോൻ, മോൻ ഇവിടെ. ഞാനൊരു ഡോക്ടറാണ്. എന്തോ ആർക്കാ സുഖം? മോൾക്ക ഒപി ടിക്കറ്റ് എടുത്താണോ? ഇല്ല ഇല്ല. സുധാകര, ഒന്ന് പോയി മോളുടെ പേരിൽ ഒപി ടിക്കറ്റ് എടുത്തിട്ട് വാ. മോളുടെ പേര് എങ്ങനെയാ? പാർവതി. പാർവതി, വയസ്സ്? 15. കേട്ടല്ലോ, വേഗം ചെല്ല്, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. അങ്ങോട്ടിരിക്ക. പാർവതി, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4-ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ പറ്റിയുള്ളൂ. യു പി സ്കൂൾ അങ്ങ് ദൂരെയാ, എപ്പോഴാണ് നെഞ്ചുവേദനമെന്ന് പടയുന്നെന്ന് അറിയാൻ പറ്റില്ല. എന്നിട്ട് പാർവതിനെ ഡോക്ടറൊന്നും കാണിച്ചില്ലേ? അടിവാരത്തുള്ള ആശുപത്രിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ ഡോക്ടർ തന്നെ ഗുളിക ഇപ്പോഴും കഴിക്കുന്നത്. ഈയിടെയായിട്ട് വേദനയും ശ്വാസം മുട്ടലും അല്പം കൂടുതലാണ്, അതാ ഇങ്ങോട്ട് വന്നത്.
പാർവതി കുറച്ചും കൂടി നീങ്ങിയിരുന്ന് ശ്വാസം വലിച്ചു വിട്. വലിയ ഡോക്ടർമാരെ കാണിക്കാനുള്ള അവസ്ഥ അന്നില്ലായിരുന്നു. സാറല്ലേ പോലെട്ടോ, തൽക്കാലം കുറച്ച് മരുന്നൊക്കെ എഴുതി തരാം, ടെസ്റ്റുകളൊക്കെ കഴിയട്ടെ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാലോ. എന്നാ സാറേ, ഒന്നും പേടിക്കണ്ട, ഇതൊക്കെ പെട്ടെന്ന് മാറിക്കോളൂ. ബാലേട്ടൻ സുനിതേച്ചിനെ കല്യാണം കഴിച്ചതിന് ശേഷം നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ചേച്ചി സുഖമായിരിക്കണം. അവള് പോയി. അവൾക്കും ചങ്കിനായിരുന്നു കുഴപ്പം. ബാലേട്ടാ, ഞാൻ കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് വൈകിട്ട് വരാം. ഇവിടെ തന്നെ ഉണ്ടാവണം. മോൾക്കുള്ള ചില ടെസ്റ്റുകൾ ഞാൻ തന്നെ ചെയ്യുന്നു. സുധാകര വരെ ലാബിന്റെ അവിടെയാക്ക്, ഞാൻ ചില ടെസ്റ്റുകൾ മാർക്ക് ചെയ്തിട്ട്. ഓ വാ മോടെ, എന്തെങ്കിലും കുടിക്കാം. രണ്ട് കട്ടൻ. ആ എന്ത് നല്ല ഡോക്ടറാ അല്ലേ അച്ഛ? ആ അച്ഛ, ഓപ്പറേഷൻ കഴിയുമ്പോൾ ഞാൻ ചത്തുപോയാലോ? മോളെ, നീ എന്ത് വർത്തമാനായി പറയുന്നേ? ഓപ്പറേഷൻ കഴിയുന്ന എല്ലാവരും രക്ഷപ്പെടില്ല എന്ന് ഒരു നേഴ്സ് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അതൊക്കെ മുതിർന്നവർക്ക്. മോളെ കുഞ്ഞല്ലേ, കുട്ടികൾക്കൊന്നും വരില്ലടാ. എന്തിനാ അച്ഛ അമ്മ പെട്ടെന്ന് മരിച്ചത്? അതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? കൂടെ ഇപ്പൊ കഷ്ടപ്പെടുത്താൻ ഞാനും. ഞാൻ മരിച്ച അച്ഛന്റെ ഈ കഷ്ടപ്പാട് എല്ലാം തീരും അല്ലേ അച്ഛ? എന്റെ പൊന്നു മോളെ, മോളില്ലാതെ അച്ഛൻ പിന്നെ ഉണ്ടാകുമോടാ പൊന്നെ? ഇക്കാലത്ത് ഇങ്ങനെയുള്ള ഡോക്ടർമാരും ഉണ്ടല്ലോ. എന്റെ മോൾക്ക് വേണ്ടി എന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം എന്ത് ത്യാഗം സഹിക്കുവാനും ഞാൻ തയ്യാറാണ്. എന്റെ വീടുണ്ടായിരുന്നപ്പോ എന്റെ മോളെ അവിടെ ഇരുത്തിയിട്ട് പണിക്കിറങ്ങി പോകുമ്പോൾ ഒരു മനസമാധാനം ഉണ്ടായിരുന്നു. ആ വീട് നഷ്ടപ്പെട്ടതിൽ പിന്നെ. അതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. അതല്ല ശങ്കുണ്ണ, എന്റെ എല്ലാമായിരുന്നു ആ വീട്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടാ. ആ വീട്ടിലുള്ളപ്പോ അവളുടെ അമ്മ കൂടെ ഉള്ളതുപോലെ തോന്നുന്നു എന്ന് അവൾ പറയുമായിരുന്നു. അത് നഷ്ടപ്പെട്ടതിൽ പിന്നെ അവൾക്ക് ഭയങ്കര വിഷമമാണ്. നീ ആ വില്ലേജ് ഓഫീസിലൊന്ന് പോയി നോക്ക്, സർക്കാരിന്റെ വല്ല പദ്ധതിയും ഉണ്ടാവും. ഇനി അവിടെ ഇരിക്കുന്നത് വല്ല മനസാക്ഷിയുള്ള സാറന്മാരും ആണെങ്കിൽ വല്ലതും കിട്ടിയാലോ. ഇനി നമ്മൾ അന്വേഷിക്കാഞ്ഞിട്ടാണെന്നൊരു പരാതി വേണ്ട. ശങ്കുണ്ണ, എനിക്കൊരു വീട് തന്നെ. എന്താടാ മനസ്സ് പടയുന്നോ? അത്താഴപ്പട്ടിണിക്കോ പുകയ്ക്കാനൊന്നുമില്ലാത്തവരെ, എങ്ങോട്ടു പോയി മറയും നിങ്ങൾ ഈ പുകമറയ്ക്കുള്ളിലേക്കോ? ആ 7 രൂപ.
സാറേ, ഞാൻ ബാലൻ. എനിക്കിപ്പോ വീടും പുരയുടെ ഒന്നും ഇല്ല. വില്ലേജിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നതാ. അതിനൊക്കെ കുറെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആദ്യം പോയി അതൊക്കെ ചെയ്തിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാം. സാർ, അതിന് എന്തൊക്കെയാ വേണ്ടത്? അതൊക്കെ പറഞ്ഞുതരാനാണ് സർക്കാർ ശമ്പളം കൊടുത്ത് ദേ അവിടെ കുറച്ചുപേരെ അപ്പുറത്തെ റൂമിൽ ഇരുത്തിയിരിക്കുന്നത്. അല്ല, നേരിട്ട് ഇങ്ങോട്ട് കയറിയവരല്ല വേണ്ടത്. ഇത് തന്നെയല്ലേ തൻ്റെ ജനറൽ ഒപ്പ്? ആ, ഇത് തന്നെ സാർ. വളരെ നന്ദി സാർ. ആ, കാണണം. ശരി സർ. നീ ഈ ഉടായ്പ പണിയൊന്നും നിർത്താറായില്ലേടാ ജോസേ. അത് പിന്നെ കാലങ്ങളാണ് ചെയ്യുന്ന പണിയല്ലേ, നിർത്താൻ പറ്റൂ. പിന്നെ മാട്ടാ, എന്താ കാര്യം? ഒരു വിവരം തിരക്കാൻ വന്നതാ. ബാ, ഇരിക്കേട്ടോ. എന്താ ചേട്ടൻ്റെ പ്രശ്നം? എനിക്കൊരു പിടി മണ്ണില്ല. ഒരു വീട് കിട്ടുന്നതിനുള്ള എന്തേലും ധനസഹായം കിട്ടുമോന്ന് അറിയാൻ വേണ്ടിയാ. ഇക്കാര്യത്തിനാണോ ചാടി വില്ലേജ് ഓഫീസറിന് മുന്നിലേക്ക് എന്നത്? ഇങ്ങനെയുള്ളവരെ സഹായിക്കാനാണ് ഈ സഹായി ജോസ് ഇവിടെ ഉള്ളത്. എൻ്റെ പൊന്നേട്ട, സർക്കാരിന് ഇപ്പോൾ എന്തെല്ലാം പദ്ധതികളാണ് ഉള്ളത്? വീടില്ലാത്തവന് വീട്, ഭൂമിയില്ലാത്തവന് ഭൂമി. എന്തിനേറെ പറയണം, കക്കൂസ് മുതൽ കല്യാണം വരെ നടത്തി കൊടുക്കുകയല്ലേ. പക്ഷേ ഇതിനൊക്കെ ചില നൂലാമാലകളുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് വേണം, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ ഭൂമിയില്ല എന്ന് തെളിയിക്കുന്നതിനുള്ള മുഴുവൻ സർട്ടിഫിക്കറ്റും വേണം. ആട്ടെ, ചേട്ടനയിൽ ഇപ്പം എന്തൊക്കെ ഉള്ളത്? എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ റേഷൻ കാർഡ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് നേരിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ കയ്യോരെടുത്തെങ്കിൽ തരില്ല. അതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. എത്രയും വേഗം സാറതെനിക്കൊന്ന് ശരിയാക്കി തരണം. ഈ സഹായി ഏറ്റതാന്ന് എല്ലാം സംഘടിപ്പിക്കാൻ ചില ചില്ലറ ചിലവുകളൊക്കെ ഉണ്ട്. മനസ്സിലായോ? മനസ്സിലായി. അപ്പം എല്ലാം പറഞ്ഞതുപോലെ. ചേട്ടൻ്റെ പേരെന്താ? ബാലൻ. ബാലൻ ചേട്ടൻ പോയിട്ട് മൂന്നാം തീയതി വാ. പിന്നെ ചിലവിൻ്റെ കാര്യം മറക്കണ്ട. ആ, ചെല്ലേ. ചെല്ലേ, കൈ കഴിച്ചു വാ. മോൾക്ക് ഇതുപോലത്തെ ഉടുപ്പ് ഇഷ്ടമാണോ? ഇല്ല ഇല്ല അച്ഛാ, ഞാനത് ചുമ്മാ വരച്ചതാ. അച്ഛൻ ഇതുപോലത്തെ ഒരെണ്ണം മോക്ക് വാങ്ങിത്തരാം. മൂന്ന് നേരം ഇവിടുന്ന് തിന്നണതും പോരാഞ്ഞിട്ട് കക്കാനും തുടങ്ങിയ നിന്നെ ഞാൻ. നമുക്ക് പോകാം. അതൊന്നും വേണ്ട അച്ഛ, നമുക്ക് പോകാം. കഴിക്കാൻ വേണ്ട അച്ഛാ, മതി. ഇതുകൂടെ കഴിക്കും പോണേ, അല്ലെങ്കിൽ വേറെ വല്ല അസുഖം വരും. ഭക്ഷണം കഴിക്കാതിരുന്ന അവക്ക് മാത്രമല്ല, നിനക്കും വരും അസുഖം. അത് ഓർമ്മ വേണം. നിനക്ക് കിട്ടുന്ന ഭക്ഷണം കൂടെ കഴിക്കാതെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് വരികയാണെന്ന് എനിക്കറിയാം. നീയൊന്നും കഴിക്കാതെ തളർന്നുപോയ ആൾക്കാരാ ഉള്ളത്? മതി അച്ഛാ. ശരി, മോള് വയ്ക്കോ. നല്ല മഞ്ഞ. ബാല, നീ എൻ്റെ സഞ്ചി ഒന്ന് ഇങ്ങനെ എടുത്തോണ്ട് വാ. ഇത് നീ എടുത്തോ ബാല. ഇതെന്താ? കുറച്ച് പൈസയാ. നിനക്കിപ്പോ പണം ആവശ്യമുള്ള സമയമാ. എനിക്കതിന് ആവശ്യവുമില്ല. ആവശ്യമില്ലാത്തവൻ പണം വെറുതെ സൂക്ഷിക്കരുതെന്നാ. എൻ്റെ ജീവിതത്തിലാകെ ഉള്ള സ്വത്ത് ഇതാ.
പാറുവിൻ്റെ ചികിത്സയ്ക്ക് അത് തെളിയില്ലാന്ന് എനിക്കറിയാം. എന്നാലും അണ്ണാൻ കുഞ്ഞും തന്നാലായത്. കുറച്ച് വെള്ളം. വാ നമുക്ക് ആശുപത്രി പോവാം. ഏയ് അതൊന്നും വേണ്ട, എനിക്കിതൊക്കെ ശീലമുള്ളതല്ലേ. നീ വിഷമിക്കണ്ട, പാറുവിന് ആശുപത്രിയിലാക്കണം, എന്നെ നോക്കണ്ട. ഞാനൊരു പാഴ്മരം, പൂവില്ല കായുമില്ല. നീ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കേ, ഞാൻ കിടക്കട്ടെ. ഒന്നുമില്ല. അവർക്ക് ദാഹിക്കുന്നുണ്ടോ? ഇതാ ഈ ശംഖുണ്ണ, ഇത് എവിടെ പോയി? ശംഖുമാമൻ മരിച്ചു പോയില്ലേ അച്ഛാ? ഇത് കഴിക്ക്. എനിക്ക് വേണ്ട അച്ഛാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ, ഗുളി കഴിക്കാനുള്ളതല്ലേ. മോള് കഴിക്ക്. എനിക്ക് വേണ്ട അച്ഛാ. അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയതെന്ന് അറിയാമല്ലോ. എടുത്ത് കഴിക്ക്. എനിക്ക് വേണ്ട അച്ഛാ, കഴിക്കാൻ തോന്നുന്നില്ല. ആ അച്ഛാ, ഞാനിതാ വരുന്നു. ഉം
എന്താടാ ഇവിടെ? തലചായ്ക്കാൻ വേറെ ഇടമില്ലാത്തതുകൊണ്ടാണ് സാർ. ഇവിടെ യാചക നിരോധ മേഖല എന്ന് ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന നാട്ടിലടാ. ഇന്നലെ ഇവിടെ ഒരുത്തങ്ങളും ചത്തിരുന്നു. ഇനി നിന്നെ കൂടെ ചേർക്കണം. ആഹാ, നീ ഒറ്റക്കല്ലല്ലോ. ആരാടാ ഇത്? എന്റെ മോളാ. ഡി, ഇതാരാ ഇത്? അച്ഛനാ. ഒരു കാര്യം ചെയ്യ്, അച്ഛനും മോളും ഇന്ന് ഞങ്ങളോടൊപ്പം പോരെ, നാളെ തിരിച്ചു വരാം. അയ്യോ സാറ്. സാർ, ശരി സാർ, ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യും സാർ. 9444 6222. അവന്റെ ഒരു വീട് എടുത്ത് ദൂരക്കള. അയ്യോ, എന്റെ ഗുരുവായൂരപ്പ, ആരായിട്ട് പെരട തീർ കിടക്കണേ? അയ്യോ, ഓടി വായോ. ഞാൻ ബാലൻ, ഇതെന്റെ മോള് പാറു. നിങ്ങൾ എന്തിനാ എന്റെ പുറകെ കയറി കിടക്കണത്? എന്റെ മോള് സുഖമില്ലാത്ത കുട്ടിയാ. ഉണ്ടായിരുന്ന വീട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങൾ അന്തി ഉറങ്ങിയിരുന്നത് ഒരാൾത്തറയില്ല. പതിവായി അവിടെ ഉറങ്ങിയിരുന്ന ഒരാള് ഇന്നലെ മരിച്ചുപോയി. പോലീസ് ഇപ്പം അവിടെ യാചക നിരോധിത മേഖല എന്ന ബോർഡ് വച്ചിരിക്കുക. ഇപ്പം ഞങ്ങൾക്ക് കിടപ്പാടമില്ല. പ്രായമായ ഈ കുട്ടിയെയും കൊണ്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ പോയേക്കാം. നിക്ക്, ഈ പ്രായമായ പെങ്കൊച്ചിനെയും കൊണ്ട് ഇന്ന് നീ എവിടെ അന്തി ഉറങ്ങും? അറിയില്ല. ആ, തൽക്കാലം ഇവിടെ കിടന്നോ. നിന്റെ മുഖം നോക്കിയിട്ടല്ല, ഒരു പെങ്കൊച്ചല്ലെന്ന് ഓർത്തിട്ട. ഈ പെങ്കൊച്ചിന് എന്താ ദീനം? അത് നെഞ്ചുവേദനയാ, ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്റെ ഗുരുവായൂരപ്പ, ഈ ദീനവും വെച്ചോണ്ടാണോ ആൾത്തറ ഈ പെങ്കുച്ചിനെ കൊണ്ടൊക്കെ എടുത്തത്? എന്റെ അച്ഛൻ പാവം അമ്മച്ചി. ആ പാവം. ആ, എന്തായാലും ബാ, കൊച്ചിനെ വിളിച്ചോണ്ട്. മോനെടുക്കണ്ട, അച്ഛനെടുത്തോളാം. ആ
അകത്ത് അടച്ചുറപ്പുള്ള ഒരു മുറി പോലും ഇല്ല. എല്ലാം ഇടിഞ്ഞൊളിഞ്ഞ് വീഴാറായിരിക്കുക. ഒന്ന് അന്തി ഉറങ്ങാൻ ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളം. ആ നിങ്ങളുടെ ഇഷ്ടം, എനിക്കൊരു കൂട്ടുമാകുമല്ലോ. പേടിക്കണ്ട, എൻ്റെ മോന സുഖമില്ലാത്ത കുട്ടിയാ. സാറേ, എന്റെ ധനസഹായത്തിന്റെ കാര്യം എന്തെന്നറിയാൻ വന്നതാ. അതിന് താനെന്താ അപേക്ഷ കൊടുത്തത്? അതിന് കുറച്ച് പേപ്പറുകളോട് ശരിയാക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എന്താ കയ്യിലുള്ളത്? റേഷൻ കാർഡിന്റെ കോപ്പി ഉണ്ട് സാറേ. നോക്കട്ടെ. 9-ാം വാർഡ് പഞ്ചായത്ത് വളത്തിന് സമീപം നിങ്ങൾക്കൊരു വീടും പുരയിടം ഉണ്ടായിരുന്നില്ലേ? ചികിത്സക്ക് വേണ്ടി അത് പണയം വെക്കേണ്ടി വന്നു. ഒടുവിലെല്ലാം നഷ്ടമായി സാറേ. കള്ളും കുടിച്ച് കൂത്താടിയെല്ലാം നശിപ്പിച്ചിട്ട് ഇപ്പൊ ഒരു ആശുപത്രി കഥയായി വന്നാൽ മതിയല്ലോ. എന്നിട്ടെന്താ കാര്യം സാറേ? നിങ്ങളിങ്ങനെ എന്റെ പുറകെ കാണുന്നിട്ട് കാര്യമൊന്നുമില്ല. മൊത്തം പേപ്പേഴ്സ് ഒന്നും റെഡി ആവേണ്ട ഇരിക്കും ചെയ്യാൻ പറ്റില്ല സാറേ. എന്റെ പോരായ്മയിലും നല്ലോണം അധ്വാനിച്ച് കുടുംബം പുലർത്തിയവനാണ് ഞാൻ. ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വന്നതിന്റെ ഫലമാ എന്നെ ഇവിടെ എത്തിച്ചത്. അല്ലാതെ സാറ് കരുതുന്നത് പോലെ കള്ളുകുടിയനല്ല, വിശ്വസിക്കണം. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യാം, അപേക്ഷ കൊടുത്തിട്ട് പോയിക്കോളൂ. ഞാൻ അന്വേഷിച്ചിട്ട് വേണ്ട പോലെ ചെയ്തോളാം. അതേ സാർ എന്ത് പറഞ്ഞു? അന്വേഷിച്ച് വേണ്ടത് ചെയ്തു തരാന്ന് പറഞ്ഞു. ഓ, എന്നാ രക്ഷപ്പെട്ടു. അതേ, ഞാൻ സാറിനോട് 2 ദിവസം മുമ്പേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. പിന്നെ സാർ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് 50% കിട്ടിയതായിട്ട് ഉറപ്പിച്ചു. ഇനിയാണ് ശരിക്കും കാര്യങ്ങൾ കിടക്കുന്നത്. അവരെയൊക്കെ നമ്മൾ കാണേണ്ട പോലെ കണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ടതുപോലെ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോ അപേക്ഷ? അതൊക്കെ വെറും ഫോർമാലിറ്റി. ചേട്ടൻ ഇത് ഒപ്പിട്ട്. ഒപ്പിട്ട്. പിന്നെ ചേട്ടാ, അടുത്ത പ്രാവശ്യം വരുമ്പം കുറച്ച് കാശിന്റെ ആവശ്യങ്ങളൊക്കെ വരും. മനസ്സിലായോ ചേട്ടനെ? കാര്യങ്ങൾ നടക്കണമെങ്കിൽ കാശ് കുറച്ച് അധികമായി കരുതിക്കോണം. അപ്പൊ പിന്നെ പോ. ശരി. പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ സാറിനെ കാണാൻ പോയി ഈ പെട്രോളിന്റെ ഇച്ചിരി കാശ് കൈ കാശ് വല്ല ഇരിപ്പുണ്ടോ? 100 രൂപയുള്ളൂ. 100 മതി. അത് കുഴപ്പമില്ല, നാളെ രാവിലെ തന്നെ സാറിനെ പോയി എനിക്ക് ഒന്നുകൂടെ കാണേണ്ടതായിട്ടുണ്ട്. വയ്ക്കോ. വന്നു തന്നെ എന്റെ ജോലിയൊക്കെ അങ്ങ് ഏറ്റെടുത്തോ? അത് സാരമില്ല അമ്മച്ചി, ഞാൻ ചെയ്തോളാം. ഒരു മോളുള്ളതിനെ കെട്ടിച്ചു വിട്ടല്ലോ എന്നോർത്ത് ദുഃഖത്തിലിരിക്കായിരുന്നു ഞാൻ. ആരുമില്ലല്ലോ എന്നോർത്ത്. നീ വന്നല്ലോ. മുതലാളി, 2 ദിവസത്തെ ശമ്പളം ഒന്നിച്ച് കിട്ടിയതൊക്കെ നന്നായിരുന്നു. ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഞാൻ കാശ് എവിടെ നിന്ന് എടുത്തു തരാനാ? ബാലാ, പോവാൻ നോക്ക്. മോളുടെ ഒരു ആശുപത്രിക്കാരിയായിരുന്നു, അതാ ഞാൻ. ബാലാ, സമയം കളയണ്ട. എടി പെണ്ണേ, നീ കൊറേ നേരമല്ലോ വഴിക്കണ്ണുമായിട്ട് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. അവൻ വരെ ഇനിയും വൈകൂല്ലേ? നീ പോയി കിടന്നുറങ്ങാൻ നോക്കിക്കേ. അമ്മച്ചി കിടന്നോ, ഞാൻ അച്ഛൻ വന്നിട്ട് കിടന്നോളാം. ഓ, എന്താ അമ്മച്ചി,
എന്താണ് അമ്മച്ചിക്കൊരു ചിരി? ഹേയ്, ഒന്നുമില്ല. ഞാനും ഇങ്ങനെ കാത്തി കെട്ടിക്കിടന്ന ഒരു കാലത്തെ കുറിച്ച് ചിന്തിച്ചു പോയതാ. എൻ്റെ ആമൃതം വരാനേ 10 മണിയെങ്കിലും ആകും. അതിയാൻ്റെ തള്ളയെ കഴിപ്പിച്ച് കിടത്തിയിട്ട് ഞാനിവിടെ വന്ന് ഇങ്ങനെ കാത്തു നിൽക്കും. അന്നൊക്കെ നാട്ടിൽ മൊത്തം പട്ടിണിയുടെ കാലമാണ്. എന്നെയും പിള്ളേരെയും ഒരിച്ചപ്പോലും പട്ടിണി എന്താണെന്ന് അറിയിച്ചിട്ടേ ഇല്ല. എന്നും എന്തേലും പൊതി കൊണ്ടുവരും പലഹാരങ്ങൾ. അകത്ത് കയറാതെ പുറത്ത് ഇരുട്ടത്തിരുന്ന് അതും തിന്ന് വിശേഷങ്ങളും പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ചില രാത്രികളിൽ അവിടെ തന്നെ അങ്ങനെ കിടന്നുറങ്ങുകയും ചെയ്യും. ആ തള്ള ഒരു നശൂലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരിക്കാൻ പോലും സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന സമയം അതായിരുന്നു. അയ്യോ, ദേ അമ്മച്ചിക്ക് നാണം വരുന്നു. ഓടി ഓടുന്നു. കള്ളു കുടിച്ച് വന്നാ പിന്നെ അതിയാൻ സ്നേഹം അങ്ങ് കൂടും. പിന്നെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അങ്ങ് കൊല്ലും. എന്റെ രഘുമോൻ എങ്ങനെ ആയത് കണ്ട. അതിയം മനന്നൊന്ന് മരിച്ചത് അതുവരെ പട്ടിണി എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ആഹാ, നീ ഇതുവരെ അമ്മച്ചിയെ ഉറങ്ങാൻ സമ്മതിച്ചില്ലേ മോളെ? എന്റെ ബാല, ഇവള് വന്നേ പിന്നെ എനിക്ക് ഈ വീടിന് ഒരു ജീവൻ വെച്ചു തന്നെ. അമ്മച്ചി പഴയകാലത്തെ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു വെച്ചാ. മിണ്ടായിരുന്നു ഈ പെണ്ണിന്റെ ഒരു കാര്യം. വാ മോളെ, വന്നുവല്ലാം കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. കാര്യമായിട്ട് പേടിക്കാനൊന്നുമില്ല. ഈ ഓപ്പറേഷനോട് കൂടി എല്ലാം ശരിയാവും. മോനെ, എന്റെ മോൾക്ക് എന്തെങ്കിലും? ഡോണ്ട് വറി, നമുക്ക് നോക്കാം. മോളും ഇടുക്കിയായിട്ട് തിരിച്ചു വരും. എന്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ. എന്താ പറഞ്ഞു ചേട്ടത്? എന്റെ മോള്, അവളാണ് എന്റെ ആക്കൂടെയുള്ള ഒരു സ്വത്ത്. ഞങ്ങൾ രക്ഷിക്കണം. ഇതാ സഞ്ജയിലേക്ക് വെച്ച്. ആദ്യം ഓപ്പറേഷൻ ഫിക്സ് ചെയ്യട്ടെ. ഞാൻ ഹോസ്പിറ്റലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ബില്ലിൽ ഇളവ് കിട്ടും. ഒന്നുമില്ല ചേട്ടാ, തൈരിട്ടിരിക്കെ. ഞാൻ കുറച്ചുകൂടി മരുന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ അവസാനത്തെ 2 എണ്ണം കോസ്റ്റ്ലി പിൽസ. അത് ഞാൻ കൊണ്ടുവന്ന് തരാം. ബാക്കിയുള്ളത് വാങ്ങിച്ചു കഴിക്കണം. ആയാസപ്പെട്ട പണികളൊന്നും മോള് ചെയ്യാൻ നിൽക്കരുത്. ശരി ഡോക്ടർ. വാങ്ങാനുള്ള മരുന്നുകൾ ഇതൊക്കെയാണ്. ശരി മോനെ, എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി ഡോക്ടർ. ഇവർക്ക് എന്നാ അപ്പോയിന്റ്മെന്റ്? ഒരു മിനിറ്റ് ബാലഞ്ചേടാ, വരുന്ന 15-ാം തീയതിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തോളൂ. ഓപ്പറേഷന് മുന്നേ ചില ടെസ്റ്റുകൾ ചെയ്ത് തീർക്കാണ്ട്. വന്നല്ലോ അച്ഛനും മോളും കൂടി. കൊണ്ടുപോയി കൊടുക്ക. ബാല, ഡോക്ടർ എന്താ പറഞ്ഞേ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഓപ്പറേഷൻ വേണ്ടിവരുമെന്നാ പറയുന്നേ. ഓ, അതിനൊക്കെ ഒത്തിരി കാശാവൂലേ. എങ്ങനെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കണം. മനുഷ്യപ്പെട്ടുള്ള ഡോക്ടറാ, എന്റെ നാട്ടുകാരനാ. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. 1-2 മരുന്നുകൾ എഴുതി തന്നിട്ടുണ്ട്. രഘുചേട്ടാ, ഞാൻ നോക്കി. ഞാൻ രഘുചേട്ടന് വേണ്ടി കൊണ്ടുവന്നതാ. രഘുചേട്ടാ, സമയമുള്ളപ്പോ കഴിച്ചോ. അച്ഛാ, നല്ല മധുര. മോളെന്താ ആലോചിക്കുന്നത്? എനിക്കൊരു ഡോക്ടറാണോ അച്ഛാ? എല്ലാവരുടെയും അസുഖം സുഖപ്പെടുത്തുന്ന ഒരു ഡോക്ടർ. എന്റെ മോള് വലിയ ഡോക്ടറാകും.
പാവങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള നല്ല ഡോക്ടർ. അതിന് ഞാൻ സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ അച്ഛ, പിന്നെ എങ്ങനെ ഡോക്ടറാവും? അതിന് മോളെ അടുത്ത വർഷം ഞാൻ സ്കൂളിൽ വിടുമല്ലോ. മോള് പഠിച്ച് മിടുക്കിയാവും, വലിയ ഡോക്ടറൊക്കെ ആകുമ്പോൾ മോക്ക് എന്ത് ആഗ്രഹം. ഭംഗിയുള്ളൊരു വീട് വയ്ക്കണം അവിടെ, ഞാനും എൻ്റെ അച്ഛനും. എന്താ ബാല രാവിലെ മോൾക്ക് കിടക്കാൻ വേണ്ടി ഒരു കത്തിരി പണിയുവാ? ആ അത് നന്നായി, ഇനി ഏതായാലും കൊച്ചു തണുത്തു വരച്ച് നിലത്ത് കിടക്കണ്ടല്ലോ. അയ്യോ ഇതെന്ത് പറ്റിയടാ, ദേ പുറം മുഴുവൻ ചോന്ന് തടിച്ച്. എന്താടാ മോനെ ഇത്? ആ ചുമ്മാതല്ല, ഉറുമ്പ് അടിച്ചതാ മോളെ, ഉറുമ്പ് അടിച്ചത് തന്നെയാ. ഹാ കടന്നു പോളയാണ് മര്യാദക്കിരിക്കടാ. മൊത്തം ചെളിയാ, കുളിക്കുന്ന ദിവസങ്ങളൊന്ന് വൃത്തിയാക്കട്ടെ. മോളെ അവനെ ഇരിക്കുന്നിടത്തെ ഞാൻ വന്ന് വൃത്തിയാക്കിക്കൊള്ളാം. നീ അവൻ്റെ തുണിയാൻ പറ്റുണ്ടെങ്കിൽ ഒന്നെടുത്ത് മാറ്റിയിട്ടേക്ക്, വേറൊന്നും ചെയ്യണ്ട. ആ ശരി അമ്മച്ചി. വാ എഴുന്നേക്ക്. പതുക്കെ സൂക്ഷിച്ച് കയറ്. ആ ആ ആ വാ വാ മോനെ വാ, ഇവിടെ ഇരിക്ക്. ഇതെവിടുന്ന ഇതിന് മാത്രം ഉണ്ടോന്നേ? ആ ഇവനീ മിഠായിയെല്ലാം തിന്നില്ലേലും സാരമില്ലായിരുന്നു, വെറുതെ ഇങ്ങനെ പൊളിച്ചു പൊളിച്ചിട്ടിരിക്കുക, പിന്നെ എങ്ങനെ ഉറുമ്പ് വരാതിരിക്കുന്നത് നാശം പിടിക്കാനായിട്ട്. ഓ ഉറുമ്പിൻ്റെ ഒരു ബഹള, മനുഷ്യൻ നൂറ് കൂട്ട പണികൾ കിടക്കുമ്പോഴാണ് ഇറക്കൻ്റെ ഓരോ വേളത്തരങ്ങൾ. എന്തെല്ലാം പണിയെടുക്കുന്നു. മിഠായി മിഠായി എന്നും പറഞ്ഞ് മനുഷ്യരെ കൊണ്ട് മേടിപ്പിക്കും, തിന്നോ? അതുമില്ല. എന്തേലും സാധനം വേണോന്ന് വിചാരിച്ച കിട്ടിയില്ലെങ്കിലേ അവൻ്റെ ഒരു വാശി. അയ്യോ മനുഷ്യൻ്റെ ഓരോ പോയി നശൂല പിടിക്കുന്ന. അയ്യോ വേണോ? അങ്ങ് തന്നാ മതി. വേറെ വേണോ? ആ പറയാം. പരിചയമില്ലാത്തവർ എന്തെങ്കിലും തന്നാ വാങ്ങരുതെന്ന് അറിയില്ലേ? നീ എന്തിനാ ഇത് കളഞ്ഞത്? മോനെ വെച്ചു പിടിച്ചു 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 സൂക്ഷിച്ചു വാ, അങ്ങോട്ട് നടക്കാം. ആ പോ. എന്താ നോക്കുന്നേ? ആരാത്? അയാള് വില്ലേജ് ഓഫീസിലൊരു ധനസഹായം ആവശ്യപ്പെട്ട് വന്നിട്ടുള്ളതാണ്. ആളൊരു സാധുവാണെന്ന് തോന്നുന്നു, കുറെ നാളായി വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. അങ്ങനെയെങ്കിൽ അയാൾക്കത് ശരിയാക്കി കൊടുത്തൂടെ? ശരിയാക്കണം, കുറച്ചുകൂടെ പേപ്പേഴ്സ് ക്ലിയർ ആകുന്നുണ്ട്. ആണോ? പിന്നെ ആ ജോസിന്റെ കയ്യിൽ ചെന്ന് വിട്ടിരിക്കുന്നത്, അവനെ പറ്റി ഞാനിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ബാലൻചേട്ടാ, പിന്നെ ഞാൻ പറഞ്ഞാൽ കരുതിയിട്ടുണ്ടല്ലോ. എന്തായിരുന്നു അവിടെ ഒരു ചർച്ച? ബാലനെ പോലെ ഉള്ളവരാ ഇവന്മാരെയൊക്കെ വളർത്തുന്നത്, ഒടുവിൽ മറ്റുള്ളവർക്കാ പേര് ദോഷം. കാര്യങ്ങൾ പെട്ടെന്ന് നടത്തി കിട്ടാൻ എൻ്റെ അവസ്ഥ അതായിപ്പോയി സാർ. എന്താ അവസ്ഥ? എല്ലാം കുറുക്കു വഴി കൂടെ നേടാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഒരിക്കലുമല്ല സാർ, പ്രായപൂർത്തിയായി എൻ്റെ മകളെയും കൊണ്ട് മറ്റൊരാളുടെ തിന്മയിൽ ഓരോ രാത്രിയും തള്ളി നീക്കേണ്ടി വരുന്ന ഒരു അച്ഛൻ്റെ ദുരവസ്ഥ സാർ മനസ്സിലാക്കണം. ഗതികേട് കൊണ്ടാണ് സാർ. അതിന് സ്വന്തം അമ്മയ്ക്ക് പെൻഷൻ കാശ് വാങ്ങിക്കൊടുത്തിട്ട് അതിൽ നിന്ന് കമ്മീഷൻ പറ്റുന്നവനോ ഇവനൊക്കെ?
അവൻ്റെയൊക്കെ വായി തന്നെ ചെന്ന് കയറി കൊടുക്കണം. സാർ ചായ ഇവിടെ കൊടുക്കും. ഞാൻ നിങ്ങളുടെ അപേക്ഷ കണ്ടിരുന്നു. ഞാനൊരു എൻക്വയറി ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. അവൻ കാശുമല്ല വാങ്ങിയിരുന്നു എങ്കിലത് പോയെന്ന് കരുതിക്കോ. ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ളവന്മാരുടെ പുറകെ പോകരുത്. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പൊക്കിയോളൂ, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. ശരി, വളരെ നന്ദി സാർ. എന്തോ പറഞ്ഞു, എല്ലാം റെഡിയല്ലേ? ജോസേ കണ്ണിച്ചോരുണ്ടോ തനിക്ക് ആ പാവത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ചു പറിക്കാൻ? നിന്നെ പോലെ എരന്നുണ്ടാക്കുന്നതല്ല, ഈ അവസ്ഥയിലും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്. ഭാര്യയുടെ ചികിത്സയ്ക്കായി എല്ലാം നഷ്ടപ്പെടുത്തിയതാ മനുഷ്യൻ. ഇത്തരം അത്തപ്പാടികളുടെ കയ്യിൽ നിന്ന് എൻ്റെ പേരും പറഞ്ഞ് കാശ് മുടങ്ങാൻ നിന്നാൽ ഇനി മേലാൽ നീ പരിസരത്തുണ്ടാവില്ല. എന്തായാലും നീ ആ പാവത്തിൻ്റെ കയ്യിൽ നിന്ന് പറയുക കാശ് തന്നാണല്ലോ. എത്രയും പെട്ടെന്ന് അവിടെ വരെ ഒന്ന് പോകണം, എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ശരിയായി കൊടുക്കുക. മോളെ അച്ഛൻ ഇറങ്ങുകയാണേ. ആ ശരി അച്ഛൻ. ഹാ, നീ എന്തോ ചെയ്യ് കാണിക്കുന്നത്? നിനക്ക് അടങ്ങിയോ? നീ അകത്ത് എങ്ങാനും കയറി ഇരുന്ന പോരെ. അതൊന്നും സാരമില്ല അമ്മച്ചി. ആ ഒരു ദിവസം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. നീ അമ്മച്ചി അങ്ങോട്ട് വരാവില്ലേ? ഓ, ഞാനൊരുത്തിനെ പെറ്റിട്ടുണ്ടല്ലോ, അവക്ക് ഇതിൽ പെട്ടെന്നങ്ങ് സ്നേഹം കൂടി. മടത്തിക്കുടിയിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നമ്മടം വരെ ചെല്ലാവോ. എന്തെങ്കിലും ആവശ്യം കാണും? കാണും കാണും, പുറത്തെവിടെയെങ്കിലും പോകാനായിരിക്കും. വീടടച്ചിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ കാവലിന് ഞാനും. സ്നേഹം കാണിക്കാനൊക്കെ പേടിയാ. ഞാനെങ്ങനെ അവളുടെ തലയിലായി പോയാലോ എന്ന്. ഇടയ്ക്കുള്ള സ്നേഹമാ വേണ്ടാത്തത്. ആ എടിയേ, അവനിത്തിരി കഞ്ഞും വെള്ളം കൊടുക്കാൻ മറന്നേക്കരുത്. ശരി അമ്മച്ചി, ഞാൻ നോക്കി. ഞാനിനി എത്ര നേരമാവുമെന്ന് പറയാൻ വയ്യ. ആ മോളെ, സന്ധ്യയാവുമ്പോഴേ കഥ കടച്ചിരുന്നോണം കേട്ടോ. ആ പറഞ്ഞത് കേട്ടല്ലോ. ഇത് കൊണ്ടുപോയി റിസപ്ഷനിൽ കൊടുക്കൂ. നമസ്കാരം ഡോക്ടർ കിഷോർ. താൻ ഇപ്പോഴും ആ കേസിന്റെ പിന്നാലെയാണോ? അടുത്ത പരിചയക്കാരന്റെ മകളായതുകൊണ്ടുള്ള കൺസേൺ ആണ് മാം. പിന്നെ അയോട്ടിക് സ്റ്റെനോസിസിന്റെ പ്രശ്നങ്ങൾ, ചെസ്റ്റ് പെയിൻ, ശ്വാസമുട്ടൽ ആ കുട്ടിക്കുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. താൻ എന്താ ഉദ്ദേശിക്കുന്നേ? നമ്മുടെ മാനേജ്മെന്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഫൈനൽ റിപ്ലൈ കിട്ടിയിട്ടില്ല ഇതുവരെ. ഡോക്ടർ കിഷോർ അവരുടെ തുറപ്പിച്ചിട്ടല്ലേ, ഒരു 40% ഡിസ്കൗണ്ട് എങ്കിലും കിട്ടാതിരിക്കില്ല, അത് പോരല്ലോ. ചാരിറ്റി ഒക്കെ ചെയ്യുന്ന കുറച്ച് അഫ്ലുവൻ പേഴ്സൺസ് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ CSR ഇനിഷ്യേറ്റീവിലും ഈ കേസ് ഒന്ന് പ്രസന്റ് ചെയ്യണം. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്താനാണ് പ്രതീക്ഷിക്കുന്നത്. മാമിന്റെ ഹെൽപ്പ് എന്തായാലും വേണം. ഓ ഷുവർ, താങ്ക് യു. ഇപ്പൊ എങ്ങോട്ടാ? കുറച്ചുകൂടി ഓപ്പി ഉണ്ട്. ശരി കിഷോർ, നടക്കട്ടെ. ഞാൻ കാര്യം അറിഞ്ഞു നിന്നാ. മോളുടെ ഓപ്പറേഷന്റെ കാര്യം ബാലൻ പറഞ്ഞപ്പോ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. വാസുട്ടി പറഞ്ഞപ്പോഴാ അതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. നിന്നെ വേദനിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മറന്നാളാ. ഇത് കൂടുതലുണ്ടല്ലോ മുതലാളി. അതിരിക്കട്ടെ, നിനക്ക് കാശിന് ആവശ്യമുള്ള സമയമല്ല ഇപ്പോ. നീ ആവശ്യപ്പെട്ടപ്പോഴൊന്നും ഞാൻ നിനക്ക് തന്നിട്ടില്ല. നിനക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് പോയിക്കോ. അതിന്റെ അപ്പുറത്ത് ഇതാണോ? അതെ. ഇതാവുമ്പോ 500 രൂപ വരും. ഇത് മതി കേട്ടോ. സാറേ സാറേ, എന്തെങ്കിലും തരണേ. ഇതാ.
മുതലാളി. എത്ര സൗകര്യത്തിൽ ജീവിച്ച ആളാ ഇപ്പൊ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു. എന്തോ പറയാനാ, അറുത്ത കൈക്ക് ഉപദേക്കാത്തവനായിരുന്നില്ലേ. ഇല്ല ഡോക്ടർ, അച്ഛൻ ജോലി കഴിഞ്ഞ് ഇതുവരെ എത്തിയിട്ടില്ല, ഇനി വരികയുള്ളൂ. എന്തെങ്കിലും പറയണോ? ഞാൻ മോളുടെ മരുന്ന് തരാൻ വന്നതാ. വേണ്ട, ഇറങ്ങണ്ട മഴവനെ, ഞാൻ കൊണ്ടുവരാം. ഇത് ഓരോന്ന് മൂന്ന് നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കണം. മോൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. എന്നാ ഇറങ്ങിക്കോട്ടെ മോളെ, നല്ല മഴ. അച്ഛൻ വരും പറ. ശരി ഡോക്ടർ. എന്തായാലും ദൂരെ വന്നല്ലേ, മോളെ ചെക്ക് ചെയ്തിട്ട് പോ. മോളകത്തേക്കിരുന്നു േ. അതെ, അവിടെ ഒരുത്തി താമസിച്ചുകൊണ്ട് പിണങ്ങിക്കിടക്കുകയായിരിക്കും. ഇതാ മോളെ, മോളെ.
അത് ശരിയാ, പിന്നെ വേണ്ടതല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പൊന്നുമോളെ, മോളെ, എന്റെ പൊന്നുമോളെ, നിന്റെ കാര്യം ഇങ്ങനെ തപ്പിച്ചിട്ട് മതിയായില്ലല്ലോ നീ പൊന്നെ. എന്റെ പൊന്നുമോളെ, നിന്റെ മോളുടെ കിടപ്പ് കണ്ടില്ലേടാ. Oh, my God.
മോനെ ബാല, ദേ എന്തെങ്കിലും ഒന്ന് കഴിച്ച്. ദിവസം കുറച്ചായില്ലേ കഞ്ഞിയോ വെള്ളമോ എല്ലാം നിന്റെ വയറ്റിൽ ചെന്നിട്ട്. ബാല, എന്താ പറയട്ടാ, എന്താ പ്രശ്നം? ഇത് കണ്ടോ മോനെ, ഒന്നും കഴിക്കുന്നില്ല, നല്ല ശ്വാസം മുട്ടലുണ്ട്, ആശുപത്രിയിലും പോണില്ല. ഹോ, ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്ത്. മോനെന്ന് പറഞ്ഞേ. എന്താ പറയട്ടെ ഇത്? ഞങ്ങളൊക്കെ കൂടിയില്ലേ, ടെമ്പറേച്ചറൊന്നുമില്ലല്ലോ, ശ്വാസം മുട്ടലുണ്ടോ? പലരുടെ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടെ. ശ്വാസം വലിച്ചു വിട്. പ്രശ്നമൊന്നും കാണാനില്ല, പൾസിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു. കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാത്ത കാരണം. എന്തായിട്ട് ഭക്ഷണം കഴിക്കാത്ത? എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. ബാലേട്ടൊന്നും പറഞ്ഞില്ല, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഡോക്ടറൊന്ന് നിന്നേ. എന്റെ പാറുട്ടിക്ക് ഡോക്ടറെ എന്ത് ഇഷ്ടമായിരുന്നെന്ന് അറിയാവോ? എനിക്കറിയാം. മോൻ പോകുമ്പോ ഇതുകൂടി ഞാൻ കൊണ്ടുവയ്ക്കണം. എൻ്റെ മോക്കിന് ഇതിൻ്റെ ആവശ്യമില്ല. മരിച്ചു പോകുമെന്ന് അറിയാവുന്ന ഡോക്ടർ തന്നെ എന്തിനാ എൻ്റെ മോളെ കൊന്നത്? അവളൊരു പാവമായിരുന്നില്ലേ സാറേ? മിണ്ടരുത്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയല്ലേ നിങ്ങൾ അവളോട് ചെയ്തത്? നിങ്ങളൊക്കെ വലിയ ആൾക്കാരായിരിക്കാം, നിങ്ങളോട് എതിർക്കാനോ ഒരു ചെറുവിരൽ അനക്കാനോ പറ്റാത്ത ഗതി കിട്ടുവനല്ലേ ഞാൻ. പോകാനല്ലേ പറഞ്ഞത്? അയ്യോ, ഇതുപോലേ സർ, ആ ബാലൻ കുറ്റം സമ്മതിച്ചു. അതാ അവന് നല്ലത്. ഓ, ആ തലവേദന ഒഴിഞ്ഞു. ചത്തവന് ഇത്തിരി വലിയ പുള്ളിയായതുകൊണ്ട് ഞാൻ പെട്ടുപോന്നാ കരുതി. ആ FIR എഴുതി ക്ലോസ് ചെയ്തേക്ക്. ശരി സർ. Mm-hmm.
Mm-hmm.